നമസ്കാരം. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന്റെ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു മാർച്ചും ധർണയും നടന്നു. അതിന്റെ വിശദമായ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രിയും കോതമംഗലത്തിന്റെ ജനകീയ നേതാവും അതുപോലെ സമഗ്ര വികസനത്തിന്റെ നേതാവുമായ ഷവല ടി എ കുരുവിള അവരുടെയാണ്. ഈ സമരത്തോട് അനുബന്ധിച്ച് സംസാരിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട മുൻ എം പി ഫ്രാൻസിസ് ജോർജ്, അതുപോലെ മുൻ എം എൽ എ ജോണി നെല്ലൂര്, നമ്മുടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ ജില്ലാ യു ഡി എഫ് കൺവീനറുമായ ഷിബു തെക്കപ്പുറം സംബന്ധിക്കുന്നു. ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് നിയോജകമണ്ഡല സെക്രട്ടറി എൽദോസ് നിയോജിച്ചു. പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ എ ടി പൗലോസ് അവർ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വരുന്ന പാർട്ടിയുടെ സീനിയർ കോർഡിനേറ്ററും മുൻ മന്ത്രിയും മുൻ എം എൽ എയും ആയിരുന്ന ബഹുമാന ടി യു കുരുവിള എം എൽ എ, എക്സ് എം എൽ എ, പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ മുൻ എം പിയുമായ ഫ്രാൻസിസ് ജോർജ്, ഡെപ്യൂട്ടി ചെയർമാൻ മൂവാറ്റുപുഴയുടെ മുൻ എം എൽ എയുമായിരുന്ന ജോണി നെല്ലൂർ എക്സ് എം എൽ എ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും യു ഡി എഫിൻ്റെ കൺവീനറുമായ ബഹുമാനായ ഷിബു തെക്കുംപുറം, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോമി തെക്കേക്കര, കെന്നഡി പീറ്റർ, റോയിസ് കറിയ, പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ റാണിക്കുട്ടി ചേച്ചി, അതുപോലെ തന്നെ പി എം സിദ്ദിഖ് തുടങ്ങിയ പാർട്ടിയുടെ സമർത്ഥനായ നേതാക്കന്മാർ. ഈ സമരപരിപാടി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം ഈ നാളുകളിൽ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളെയും കൊണ്ടുള്ള ശല്യം. കേരള കോൺഗ്രസ് ഇപ്പോൾ മുൻകൈ എടുത്ത് ഇവിടെ ഈ സമ്മേളനം ഈ പ്രതിഷേധ യോഗം നടത്തുകയാണ്. ഇതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പെട്രോളിലുള്ളതായ വിലക്കയറ്റം തുടങ്ങിയതായതിന് ഗവൺമെൻറ്റിന് കിട്ടുന്ന ആദായത്തിൽ നിന്നും യു ഡി എഫ് ഗവൺമെൻറ് കാണിച്ച ആ കാഴ്ചപ്പാടിൽ കൂടി അത് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കണം. അങ്ങനെ ജനങ്ങളുടെ വിഷമങ്ങൾ തീർത്തുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ സമരം അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയില്ല. ഈ സമരം മുമ്പോട്ട് കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും മുമ്പോട്ട് വരും എന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. വലിയ കർഷക പ്രക്ഷോഭം, കർഷകരുടെ പ്രതിഷേധം ഇന്ന് കേരളത്തിലെമ്പാടും ഈ വന്യമൃഗ ആക്രമണത്തെ നേരിടുന്ന മേഖലകളിൽ വലിയ പ്രക്ഷോഭം അലയടിക്കുക. ജനങ്ങളുടെ ദുരിതം കാണാതെ കണ്ണടച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭൂഷണമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുമൊക്കെ ഞങ്ങളതുപോലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഈ പ്രശ്നത്തിന്റെ രൂക്ഷത നിങ്ങൾക്ക് പറയാം. നിസ്സാര കാര്യങ്ങൾക്ക് കർഷകരുടെ പേരിൽ കേസെടുക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നോർക്കണം, ഇത് നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വനം സംരക്ഷിക്കാനുള്ള സത്വരമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാകണം. ഞങ്ങൾ ആരും അതിനെതിരെ പറയുന്നില്ല. ഇവിടെ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശക്തരായ നേതാക്കന്മാർ അണിനിരക്കുന്ന ഈ സമര പരിപാടി ഇതിവിടെ സംഘടിപ്പിച്ച നിയോജകമണ്ഡലം കമ്മിറ്റിയെയും മറ്റ് മണ്ഡലം കമ്മിറ്റികളെയും എല്ലാം പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സമിതിക്ക് വേണ്ടി നിങ്ങളെല്ലാം പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു താല്പര്യവും ജനങ്ങളുടെ കാര്യത്തിലില്ല, ഒരു താല്പര്യവും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിലില്ല എന്ന് വളരെ സങ്കടത്തോടുകൂടി പറയട്ടെ. ഇതിനെതിരാണ് കേരള കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, കാട് സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനം എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ടായിരിക്കണം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എത്രയോ ആളുകളെയാണ് ആക്രമിച്ചത് വന്യമൃഗങ്ങൾ. അതോടൊപ്പം തന്നെ തങ്ങളുടെ കൃഷിയിടങ്ങൾ, പൈനാപ്പിൾ കൃഷിയും റബ്ബറും അതോടൊപ്പം തന്നെ മറ്റെല്ലാ വിളകളും അടക്കയും ഒക്കെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇവിടെ വ്യക്തമായി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ
ഇവിടെ വ്യക്തമായി നിയമങ്ങൾ എഴുതി ചേർത്തിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം മനുഷ്യർക്കും അതോടൊപ്പം സ്വത്തിനും നഷ്ടം വരികയാണെങ്കിൽ തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പി ജെ ജോസഫ് ആദരണീയനായ പി ജെ ജോസഫ് മന്ത്രിയായിരിക്കുമ്പോൾ വ്യക്തമായി നിയമങ്ങൾ എഴുതി ചേർത്തു. ഇത്തരത്തിലൂടെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗ ശല്യത്തിന് അധികാരികളുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ലൈവ് കൊച്ചി മീഡിയയും അഭ്യർത്ഥിക്കുകയാണ്. ബോധവൽക്കരണ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.